നമസ്കാരം. കലകളുടെ നാടായ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ വള്ളുനാടിലെ പട്ടാമ്പി ഗ്രാമത്തിലെ കടപ്പുറം പുത്തോ ആ ക്ഷേത്രത്തിൽ എനിക്കും ഒരു നവരാത്രി വേളയിൽ വിദ്യാരംഭം കുറിക്കാൻ ഭാഗ്യം സിദ്ധിച്ചു. അതിന് കാരണം തീർച്ചയായിട്ടും എൻ്റെ ഒരു സഹോദരനായിട്ടുള്ള വേണു ഞാങ്ങാട്രി. ലോകസംഗീതത്തിലെ എല്ലാ സംഗീതക്കാരുമായിട്ടുള്ള ബന്ധമുള്ള, പ്രത്യേകിച്ചും എടുത്തു പറയുന്ന വാക്ക് ദക്ഷിണമസ്വാമിയുടെ സംഗീതാചാര്യൻ, ദക്ഷിണമസ്വാമിയുടെ മകനെ പോലെ സ്നേഹിക്കുന്ന ശ്രീ വേണു ഞാങ്ങാട്രി മുഖാന്തരം എനിക്ക് അവിടെ കഴിഞ്ഞ വർഷത്തെ നവരാത്രി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് വിദ്യാരംഭം കുറിക്കാൻ എനിക്കും ഭാഗ്യം സിദ്ധിച്ചു. ഞാനും ഭാഗ്യവാനാണ്. നമസ്കാരം. ആ ക്ഷേത്രത്തിൻ്റെ, കടപ്പുറംപുത്തൂരിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഒരു ശ്രീകോവൽ ചെമ്പോലെ പൊതിഞ്ഞ് ഇതാ ഇന്ന് സമർപ്പിക്കുകയാണ്. സമർപ്പിക്കുന്ന ഒരു വേളയിൽ തീർച്ചയായും കഴിഞ്ഞ നവരാത്രി മണ്ഡപത്തിൽ വന്ന് കുറേ കുട്ടികൾക്ക് വിദ്യാരംഭം കുറിക്കാൻ കഴിഞ്ഞ ഈ ഭാഗ്യവാന്, ആ വേദി എനിക്ക് തന്ന ശ്രീ ദിനേശൻ, അദ്ദേഹം അവിടുത്തെ കമ്മിറ്റി അദ്ദേഹത്തിനോടും അവിടുത്തെ എല്ലാ എൻ്റെ സഹോദരങ്ങളോടും പ്രത്യേകിച്ചും എടുത്തു പറയാമെന്ന് ശ്രീ വേണു ഞാങ്ങാട്രി അവിടെ എന്നെ വിളിച്ചത്, അവിടെ എത്തിച്ചും എന്നെ സഹായിച്ചും ഒക്കെ ചെയ്തൊക്കെ അദ്ദേഹമാണ്. എൻ്റെ സഹോദരനായിട്ടുള്ള അദ്ദേഹത്തിനും വേണു ഞാങ്ങാട്രിക്കും പ്രത്യേകിച്ചും ദിനേശൻ അദ്ദേഹത്തിനും കമ്മിറ്റി അവിടുത്തെ സെക്രട്ടറി ഭാരവാഹിയിലെ അദ്ദേഹത്തിനും പിന്നെ അവിടുത്തെ തന്ത്രി മേൽശാന്തി എല്ലാവരും വന്നപ്പോൾ തൊട്ട് തിരിച്ചിറങ്ങുന്നവരേക്കും എന്നെ സഹായിച്ചിരുന്ന എല്ലാ സഹോദരങ്ങളോടും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ വെച്ചാൽ നമ്മുടെ ഭഗവതിയുടെ കടപ്രമുഖത്ത് ഭഗവതിയുടെ ചെമ്പോലെ മേഞ്ഞ ക്ഷേത്ര സമർപ്പണമല്ലേ, അത് എത്രയോ മഹത്കാര്യമല്ലേ. അതിനകത്ത് എൻ്റെയും ആശംസകൾ പറഞ്ഞ ആരുമില്ല, പക്ഷേ പ്രാർത്ഥിക്കുന്നു അമ്മേ ഇനിയും ഒരുപാട് വേദികളിൽ നമുക്ക് ഒരുമിച്ച് കാണണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്പലം, ആ ക്ഷേത്രം മേൽക്കുമേൽ വന്നാലേ സമൂഹം നന്നാവുള്ളൂ. സമൂഹം നന്നായാലേ ലോകം നന്നാവുള്ളൂ അല്ലേ. ഞാനൊരു കലാകാരനല്ലേ, അപ്പോൾ കലാകാരന്മാർക്ക് എന്നും സപ്പോർട്ട് ചെയ്യുന്ന വേണു ഞങ്ങാട്രി പോലെയുള്ള മഹത് വ്യക്തികൾക്കും ദിനേശൻ അവിടുത്തെ കമ്മിറ്റി അദ്ദേഹത്തിനും അവിടെ ബാക്കി എല്ലാ സുഹൃത്തുക്കൾക്കും അന്ന് എൻ്റെ ഒപ്പം വാക്ക് എഴുതി കൊടുക്കാൻ സഹകരിച്ചിരുന്ന ഒരുപാട് നല്ല ഗുരുക്കന്മാരുണ്ട്, അവർക്ക് എല്ലാവർക്കും നന്ദിയോടെ അറിയിക്കുന്നു. ക്ഷേത്രം സമുച്ചയം ഗംഭീരമാവട്ടെ. ഞാൻ അവിടെ വന്നിരിക്കും, അടുത്ത കൊല്ലവും എന്നെ വിളിക്കാൻ സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവി നാരായണ ഭദ്രേ.